ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊന്നൊരു നാടൻ പപ്പായ കറി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പപ്പായ പൊട്ടിക്കുന്നത് തൊട്ട് അത് കറിയാക്കണ വരെയുള്ള വീഡിയോ നൃത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കട കൂട്ടുകാരൻ്റെ റൂമിലേക്ക് വെറുതെ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് കൊപ്പക്കായ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ രണ്ട് കൊപ്പക്കായയുടെ മരമുണ്ട് അവിടെ. ഞങ്ങളുടെ നാട്ടിൽ കൊപ്പക്കായ എന്നാണ് കേട്ടോ പപ്പായനെ പറയുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ഓണം കൊപ്പക്കായ നല്ല ഹൈറ്റിലുണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ. അതുമാത്രമല്ല, നല്ല നാടൻ മാവും അതുപോലെ തന്നെ വാഴയും വേപ്പും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ചെറിയൊരു സ്ഥലത്ത് ഞാനിങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ കാണുന്നത്. കണ്ടോ, നല്ല നാടൻ കൊപ്പക്കായയാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ തന്നെ വേഗം പൊട്ടിച്ചെടുത്താണ് കേട്ടോ. അതാ, ഇത് നമ്മുടെ നാട്ടിൽ മൈസൂർ പൂവെന്ന് പറയും ഈ വാഴ. അതാ, ഒരു പഴുത്ത കൊപ്പക്കായും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഇതാ വേപ്പ്, ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇതൊരു വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട്. ഇതൊരു മൈസൂർ പൂവൻ കൊലയാണ് കേട്ടോ അത് കൊലച്ച് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ കാഴ്ചകൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്കിനി ഈ കപ്പക്കായ കൊണ്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പഴുത്തൊരെണ്ണം ഉണ്ടായിട്ട് അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഒന്നും കൂടി പഴുക്കാനായിട്ട്. ഇതാ ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ പോണത് ഈ കൊപ്പക്കായ കൊണ്ടാണ് കേട്ടോ. കാണാൻ വലിയ വണ്ണമൊന്നുമില്ലാന്നുണ്ടെങ്കിലും നല്ലോണം മൂത്തിട്ടുള്ള കൊപ്പക്കായ തന്നെയാണ് കേട്ടോ. കണ്ട ചെറിയൊരു കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ ഞാൻ വേഗം പീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഓരോ നാട്ടിലും ഓരോ പേരാണ് കേട്ടോ പറയുക. ഞങ്ങളുടെ നാട്ടിൽ കൊപ്പക്കായ എന്നാണ് പറയുക. എൻ്റെ ഉമ്മയുടെ വീട് ഗുരുവായൂരാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതിൻ്റെ കർമൂസും കായ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താക്കിയാൽ പറയാമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് അറിയാമല്ലോ. അപ്പോൾ അതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നെടുകെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അതിനകത്ത് കുറേ സീഡുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം നമ്മൾ കളഞ്ഞെടുക്കണം. എന്ന് വെച്ചാൽ നാടൻ കൊപ്പക്കായ അതിൻ്റെ പേരിലാണ് കേട്ടോ ഇത്രയും നല്ലോണം കുരുക്കളൊക്കെ ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാവില്ല, ഇത്രയും പെരുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലോണം അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പിന്നെ കുറച്ചൊരു ഒരു ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നല്ലോണം അങ്ങ് ചിരകി കളഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണിത് മുറിച്ചെടുക്കുന്നത് കേട്ടോ. കറിക്കായ എൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കൊപ്പക്കായും രണ്ട് തണ്ട് വേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മൂന്നാല് വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. വെറുതെ നെടുകെ കീറിയിട്ട് രണ്ടാക്കി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളകും കൂടി അതിലേക്ക് കീറിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒരു അര കഷ്ണം സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കണുണ്ടേ. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ചേർക്കണില്ല. അപ്പോൾ സവാള അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു കപ്പ് നിറയെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു നാല് വിസിലടിക്കുമ്പോഴേക്കും, മൂന്നോ നാലോ വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മൂന്ന് നാല് വിസിലായപ്പിക്കിനും പപ്പായയും പരിപ്പും ഒക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി തീരുമ്പോഴേക്കിനും അര കഷ്ണം സവാളയും രണ്ട് തണ്ട് വേപ്പിലും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കിനും നമ്മൾ ഇടിച്ച മുളക് പൊടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടിച്ച മുളക് ചേർത്താൽ മതി. കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് കുറുകി വരുമ്പോഴേക്കിനും നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. വിളിച്ചെണ്ണ ഒഴിച്ചില്ലടാ. ഓ, കുഴപ്പമില്ല, കടുത്ത് സത്യമുള്ള സാധനം വിളിച്ചെണ്ണ വെച്ചിപ്പോ.
മതി മതി ഇതുമാകുമ്പോ വിളിച്ചാന്നിട്ട് ഞങ്ങ വന്ന് പൊട്ടിച്ചോളാം. വിളിച്ചെണ്ണ കാച്ചാനായിട്ട് കറിവേപ്പില രണ്ട് നടക്കണേ ഞാൻ. ഒരു വർഷം കഴിയണം. ഇത് നമ്മുടെ പാളയം കൂടാണ്. ഏത് ഇത് കണ്ണിക്ക് വേണോട്ടാ. നിങ്ങൾ ഇപ്പൊ എല്ലാവരും ചാർജ് ഒക്കെ വന്നു. ആ ഞാൻ ഇവര്